ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അർജുനൻ ബേ സർവേ. സർ, അർജുനൻ സർവേ വീഡിയോ കയറി റെക്കോർഡ് ചെയ്ത് സൗണ്ടും കൊടുത്തായിരുന്നു. ആ സൗണ്ടെല്ലാം കട്ടായി പോയി ഗൈസ്. ചേച്ചാ, ഞാൻ മറ്റേ ആർ പി കളിച്ചിട്ട് അങ്ങനെ കയറിയ പോലെ അങ്ങനെ ആ സൗണ്ടായിരുന്നു ഗൈസ്. ആർ പി സൗണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു ബേസ് ഗ്രീഫ് ചെയ്യണം ഗൈസ്. ബേസ് ഗ്രീഫ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെത്തി, നമ്മൾ ബേസിൽ കയറി, അവർ ബേസിലെത്തി, നമ്മൾ ഇൻവിസ് പോർഷൻ അടിക്കുന്ന വേണ്ടി ഇൻവിസ് പോർഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻവിസ് പോർഷൻ കിട്ടി, നമ്മൾ ഇൻവിസ് പോർഷൻ അടിച്ചു. നമ്മുടെ ഒരെണ്ണം ഉണ്ട്, ഒരു കുപ്പിയുണ്ടായി ഗൈസ്. ആറിന് മാത്രം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ തോട്ടം മാറ്റിയില്ല ഗൈസ്. തോട്ടം മാറ്റാൻ മറന്നുപോയി. ഇപ്പോൾ മാറ്റും, ഇപ്പോൾ മാറ്റും കേട്ടോ ഗൈസ്. എന്തായാലും തോട്ടെ, ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ബേസ് ഗൈസ് കിട്ടി. നമുക്ക് അത്യാവശ്യം നല്ലൊരു അടിപൊളി ബേസാണ് കിട്ടിയിരുന്നത്. അത് അത്യാവശ്യം കുറേ സാധനങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. ലൂട്ട് അത്യാവശ്യം കിട്ടി, കുറേ കാര്യങ്ങൾ കിട്ടി. അത്യാവശ്യം കുറേ കാര്യങ്ങളല്ല, കുറേ സാധനങ്ങൾ എടുക്കുന്നു. ഇതിനകത്ത് ഈ പെട്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഗോൾഡായിട്ടും ഇവിടെ അത്യാവശ്യം ഒരു എല്ലാം മാനേജ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഗൈസ് കുറേ ഗോൾഡ് കിട്ടി. കുറച്ച് എന്തായിരുന്നു, കുറേ ബുക്കും കാര്യങ്ങൾ, ഷാർപ്നെസ്സിൻ്റെ ബുക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഷാർപ്നെസ് ബുക്ക് എടുക്കടാ, ഷാർപ്നെസ് ബുക്ക് ഗൈസ്. വോയിസ് ഓവർ ചെയ്ത് ഫസ്റ്റ് ഇവ ഗൈസ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇതുണ്ട് ഗൈസ്. കുറേ ആർമർ ഉണ്ട് ഗൈസ്, കുറച്ച് ആർമർ കിട്ടി ഞങ്ങൾക്ക് ഗീവ് അവേ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചത്. എന്തായാലും ഗൈസ് അതാ ഇടും ചെയ്ത് ഗൈസ്. അത് കേട്ടോ, ഞാൻ ആർമി ഇട്ടത് അറിഞ്ഞില്ല. വട്ടത്തിനെ കളിച്ചു, അതാണ് ഫസ്റ്റ് വട്ടത്തിലെ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ഷാർപ്നെസ് ബുക്ക് കിട്ടിയതുകൊണ്ട് ഗൈസ് അങ്ങനെ എടുത്ത് വെച്ച്. ഷാർപ്നെസ് ഉണ്ടായിരുന്നു, എഫിഷ്യൻസി ഉണ്ടായിരുന്നു ആ ബുക്കൊക്കെ എടുത്ത് വെച്ചതിനകത്ത്. ഈ ചെസ്റ്റിനകത്ത് ഒന്നും ഇല്ല. എന്നാലും ഒന്ന് ക്രോസ് ചെക്ക് നോക്കിയതാണ്. പക്ഷേ എന്നാലും നോക്കട്ടെ ഗൈസ്, വേറെ ഇതിനകത്ത് റൂം അല്ലല്ലോ. ഇത് റൂം ഒന്നല്ല ഗൈസ്, വെറുതെ അവരും ഉണ്ടാക്കിച്ചുള്ളൂ ഗൈസ്, വെറുതെ ഈ ബേസ് ബിൽഡ് ചെയ്തമാരെ. പിന്നെ അത് എൻ്റെ ചെസ്റ്റ് തോക്കുന്ന ആ സാധനം എടുത്ത് വെക്കാൻ പോയത് ഗൈസ്. സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആരും ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ഞാൻ ഈ ആർമ ഇട്ടുകൊണ്ട് ഗൈസ് ഇവിടെ നിന്നേ എനിക്ക് ഇപ്പോഴേ മനസ്സിലായി. കുറേ കൈ മനസ്സിലാവുള്ളൂ, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ മനസ്സിലായി, അത് കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടിയത് ഗൈസ്. വീഡിയോയുടെ വോയിസ് കൊടുക്കുമായിരുന്നു. ഇപ്പം സംഭവം അറിയത്തില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമുക്ക് കുറേ ബുക്കും സ്കിൽ ടച്ച്, ഇവർ അത്യാവശ്യം നല്ലതായിട്ട് സ്കിൽ ടച്ചും വില്ലേജറിനെ മാത്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, മാത്സ് ആയാലും നമുക്ക് ഉപയോഗമൊന്നും ഇല്ലല്ലോ. മാത്സ് ആയാലും കണ്ടാൽ പോലെ നമുക്ക് കയറി ലൂട്ടി ഗ്രീഫ് ചെയ്ത് ഗ്രീഫ് ഗൈസ്. ഗ്രീഫിംഗ് അല്ല ഗൈസ്, നമ്മൾ ഒന്നും നശിപ്പിക്കുന്നില്ല ഗൈസ്. ഇവർ കഷ്ടപ്പെട്ട് പറഞ്ഞ ബേസ്, നമ്മൾ ഒന്നും നശിപ്പിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എന്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ നോക്കി അങ്ങനെ എടുത്തിട്ട് പോകുന്നുള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും അകത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. എനിക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളല്ലേ, കുറച്ച് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇവരെന്താണ്ട് ചെയ്യാൻ വെച്ചിരുന്നുണ്ട്. ഇവർ കത്തിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നല്ല സാധനങ്ങൾ ഗൈസ്, എല്ലാം എന്നോട് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലത് ഗൈസ്. പിന്നെ ഞാനിപ്പോൾ എങ്ങോട്ട് പോയി ഗൈസ്? ഓ ഗൈസ്, വേറെ റൂമുണ്ട് ഗൈസ്, വേറെ ചെറിയ റൂമുണ്ട്. ആ റൂമിൽ പോയി നോക്കിട്ടില്ല. എന്തായാലും അയ്യോ, ഈ റൂമിന് എന്ത്, ഈ റൂമിന് ഗൈസ് കുറേ ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ഷുഗർ കെയിൻ തിരിച്ചു വന്നു പിടിച്ചിരുന്നു. അവിടെ ചെസ്റ്റ് ഇരിക്കുന്നത് ഗൈസ്. ആ ചെസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം നമുക്ക്. ചെസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്, ചെസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്, എന്നാൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. അത് വായിക്കാൻ വയ്യാവോ, എനിക്ക് വയ്യ വായിക്കാൻ. ഓ, എനിക്ക് വായിക്കാൻ പറ്റില്ല ഗൈസ്. ഒരു ആക്സ് പിക്ക് അത് കൊള്ളാം ഗൈസ്. സോഡ് കൊള്ളാം, സോഡ് എടുത്തിട്ട് വെച്ചിട്ട്, സോഡ് എടുത്തേക്കാം, സോഡ് എടുത്തേക്കാം, സോഡ് എടുത്തു. ഇനി എന്നാ പിക്കാക്സ് എടുക്കാം. പിക്കാക്സ് ആവശ്യം വരും. പിക്കാക്സ് സോഡ് മാത്രം, വേറെ ഒന്നും ആർമർ ഒന്നുകൊള്ളില്ല. ആർമർ വേണ്ട, നമുക്ക് പിക്സൽസ് നോട് മാത്രം തരിക, ഒന്നും വേണ്ട. എന്തിനാണ് പിക്കാക്സ് നോട് മാത്രം പോലെ, വേറെ എന്തിനാ ആവശ്യം? എന്താ അയ്യോ, അടുത്ത് നെക്സ്റ്റ് കുറേ ഡോഗുകളൊക്കെ, പട്ടിയും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. പട്ടിക്കുട്ടിയും കുറേ കുരികളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആ ചെസ്റ്റ് അകത്തൊന്നും വേണ്ട. അതിനകത്ത് എന്തേലുണ്ടോ? അതൊന്നുമില്ല, അതൊന്നുമില്ലല്ലോ. എന്ത്, ഇവരൊക്കെ നല്ലതായിട്ട് പണിത് വെച്ചൂടെ. ഈ റൂമ്പം നമ്മളൊന്നും വന്നതല്ലേ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇനി ഒന്നാ ചെക്ക് ചെയ്യണോ? വേണ്ട, നീ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഗൈസ്. അത് നെതറേറ്റ് ആണോ? ഈ നെതർറ്റി ആണെങ്കിലോ അല്ലേ, ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഗൈസ് നെതറേറ്റ് ആണോ എന്ന്. എനിക്ക് സംശയം, നെതറേറ്റ് നെതറേറ്റ് ഇത് ഇങ്ങനെയല്ലേ ഇങ്ങനെ ഇത് എന്തായിരുന്നു നെതറേറ്റ്? ഇതെന്താ പറയുന്നത്? ഷോ, നെതറേറ്റ് ബ്ലോക്ക് ഇങ്ങനെയല്ലേ ഗൈസ് ഇരിക്കുന്നത്? അയ്യോ, നെതറേറ്റ് ബ്ലോക്ക് അല്ല, വേദച്ച് തിരിച്ചുവെച്ചേക്കാം. വേണ്ട, ചമ്മി ഗൈസ്, ചമ്മി എന്ന് അറിയാതെ അറിയണ്ട, അറിയാതെ പോയേക്കാം. ചമ്മി എന്ന് അറിയുന്നത് ഇതിൽ നോക്കാം. ഇനി അടുത്തത് വില്ലേജറുണ്ട്. പിന്നെ ബേസ് നല്ല രീതിക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാണാൻ കൊള്ളാം. ഇതിനകത്തെല്ലാം ഒന്നുകൂടെ ക്രോസ് ചെയ്ത് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, കിട്ടിയാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. ഇനിയിപ്പം അകത്ത് സാർ അതൊന്നും വേണ്ട, ബുക്കൊന്നും വേണ്ട. ബുക്ക് എനിക്കെന്തിനു ബുക്ക്? കൊള്ളത്തിനകത്ത് ബുക്ക് നമുക്ക് എന്തിനാണ്? ആവശ്യമുള്ള സാധനങ്ങൾ എടുത്താൽ മതി. വില്ലേജറിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ്? ഞാൻ എന്തേ വില്ലേജിനടുത്ത് എപ്പോഴും ഇടയ്ക്ക് പോകുന്നത്? ബേസ് പണിതേക്കാൻ കാണാൻ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ടോ? ഇതിനകത്തൊന്നുമില്ല. അതെന്താ, അതെൻ്റെ ഇൻ്റർസെസ്റ്റ് അല്ലേ? എൻ്റെ ഇൻ്റർസെസ്റ്റ് ഓർത്തുവെക്കതേ, അത് എൻ്റെ സാധനങ്ങളല്ലേ ഉള്ളൂ. മണ്ടത്തെ കാണിക്കില്ല കേട്ടോ. ഇതിനകത്തെന്താ, ഇനി എന്താ ഉള്ളത്? ഇനി ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്തൊന്നും ഇല്ല. കുറേ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്. ഓ, മണ്ടേ കയറിപ്പോൾ നോക്കിയാലോ ഗൈസ്? മണ്ടേ റൂം എടുക്കുന്ന മണ്ടേ പോയി ചെക്ക് ചെയ്തിട്ടോ ഞാൻ. പാപ്പാ, മണ്ടേലുള്ളേ, മണ്ടേൽ ആ ഒരു വില്ലേജിൽ വന്ന് ആടിക്കൊണ്ടിരിക്കണം. പിന്നെ കുതിരയുണ്ട്. കുതിരയല്ലേ, കുതിരയല്ലേ, കുതിര, കുതിര, കുതിര. ഓ, ഇവർ കുതിരയെ പിടിച്ചിവിടെ കൊണ്ടിട്ടത്. ഇവർ കുതിരയെ പിടിച്ചിവിടെ കൊണ്ടിട്ട് എന്തിനാ? ഇവിടെ ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ലേ കുതിര പുറത്ത്? പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാട്ടെ? അവരുടെ വയസ്സല്ലേ, അവരുടെ വയസ്സ് അവരുടെ പേടി. നമ്മൾ നോക്കേണ്ട ആവശ്യം, നമ്മൾ കണ്ടു കാണുന്നു നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നു അത്ര തന്നെ. വേറെ എന്താ ഉള്ളത്? ഈ ഷുഗർ കെയിൻ കുറച്ച് പൊട്ടിച്ചെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പോകും, പിന്നെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പോയ വയ്യ ഗൈസ് പൊട്ടിച്ചെടുക്കാൻ. ഇനിയിപ്പം എന്താ ഉള്ളത് ഗൈസ്? ഇവിടെ ഇവിടെ എന്നാ ഉള്ളത്? ഇവിടെ അവിടെ ഒന്നുമില്ല. ഫുഡ് ഒന്നും ഉണ്ടാവും, ഫുഡൊക്കെ എടുക്കാൻ വയ്യ. നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തു നോക്കാം. എന്തായാലും അയൺ അകത്തൊന്നുമില്ല. നമ്മളാളൊന്നും ഉണ്ടാവും, നമ്മളാളുടെ കാക്ക വേണം.
ഓ ബ്ലേസ് 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 റോഡ് കിട്ടി. ബ്ലേസ് റോഡ് എടുത്ത് ചെയ്യാം, ബ്ലേസ് റോഡ് ആവശ്യം വരും, അതൊന്നുമില്ല. എന്തായാലും ക്രോസ് ചെക്ക് ചെയ്തേക്കാം ഗസ് അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു പോലെ മണ്ണും കട്ടയും ഇതൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താ എന്നാ അതൊന്നുമില്ലല്ലോ. ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗസ്, കറക്റ്റായിട്ട് ഈ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട്. എന്നാലും ഫോട്ടോ ഒട്ടിച്ച പോലെ എല്ലാം മാറി എടുത്ത് വെച്ചിരുന്നത്, ഇവരെ കള്ളന്മാരോ? ഓ ഗസ് ഡയമണ്ട്, ഓ ഡയമണ്ട് ആവശ്യമുണ്ട് ഗസ്, ഡയമണ്ട് എടുത്തേക്കാം. എടാ ഡയമണ്ട് മാത്രം, എമറാൾഡ് എടുക്കണ്ടേ? എമറാൾഡ് എടുത്തേക്കാം, എമറാൾഡ് ഇരിക്കട്ടെ, ആവശ്യം വരും. ഓഹോ, ആ ആവശ്യം സാധനം എടുത്തിട്ടുണ്ട് ഗസ്, എമറാൾഡ് ഇരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് നോക്കാനാ? അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാം. ഈ പിന്നെന്തല്ലേ, ഈ ചെസ്സൊക്കെ ഒരു വെറുതെ ഭംഗി കൊണ്ട് വെച്ചിരുന്നു, അതൊന്നുമില്ല. അതെന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചു. അവിടെ ഒരു സോഡ് കണ്ടു ഞാൻ, ആ സോഡല്ല, ആ സോഡ് നോക്കിയില്ല. ആ സോനകത്ത് എന്താ, സോഡൊന്നും കൊള്ളൂല. ഈ ആഴ സോഡ് നമുക്ക് ആക്കണം. അതൊന്നുമില്ല ചെസ്സ്, അതൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ ചെസ്റ്റിനകത്ത്? എന്തെങ്കിലും ഒരു തൈയോ തായോ തായോ വേന്തായോ വേന്തായോ ഒന്നുമില്ല. പോകണോ? ഇൻവീസ് പോർഷൻ തീർന്നിട്ടില്ല ഗേസ്, ഇൻവീസ് പോർഷൻ ഇപ്പോഴും ഉണ്ട് ഗേസ്. എൻ്റെ ഇൻവീസ് പോർഷൻ തീരുന്ന വരെ എന്തായാലും കറി നടക്കും. പിന്നെ ഞാൻ ഡയമണ്ട് ഓർമ്മ ഇട്ട്, ഞാൻ ഇപ്പോൾ വീഡിയോസ് ഓവർ വീഡിയോയ്ക്ക് ഓവർ സൗണ്ട് കൊടുക്കുമ്പോൾ ഗേസ് അറിഞ്ഞത് ഡയമണ്ട് ഓർമ്മ ഇട്ടിട്ടുണ്ടെന്ന്. അയ്യോ ഗേസ് മണ്ടത്തിനെ കാണിച്ചല്ലോ. ഇനിയിപ്പം നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ചെസ്റ്റിനകത്ത് വെക്കാം ഗേസ്. എൻ്റെ ചെസ്റ്റിനകത്ത് വെച്ചിട്ട് പോവാം. എന്തെന്തി എടുക്ക 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 സ്ഥലം എടുക്ക്. എൻ്റെ ചെസ്സ്, എൻ്റെ ചെസ്സ് ചെക്ക് ഗേസ്. ഞാൻ തന്നെ എന്നോട് പറയുന്നത് എൻ്റെ ചെസ്സ് ചെക്കണം, ഫുഡ് കഴിക്കണ എൻ്റെ ചെസ്സ് ചെക്കടാ കൊച്ചേർക്ക. ഓ ഗേസ് ഡയമണ്ട് ഓർമ്മ ഇട്ട് ഇപ്പോൾ കിടന്ന് നോക്കി, ഞാനിപ്പോൾ ഡയമണ്ട് ഓർമ്മ ഇട്ടെന്ന് അറിയുന്നത്. അയ്യോ ഷർക്കർ ബോക്സ് എടുക്കുക, ഷർക്കർ ബോക്സ് എടുക്കുന്നു. ഷർക്കർ ബോക്സിനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്യാം ഗേസ്. എന്തായാലും എല്ലാ സാധനം എടുത്ത് വെച്ചേക്കാം, നേരത്തെ വെച്ചേക്കാം. തടിയും കഷ്ണമൊക്കെ കെട്ടിക്കണം. ബോട്ടൊക്കെ കെട്ടിച്ച് എന്തിനാ? ഞാൻ മണ്ടരാണോ? അയ്യോ ബോട്ടൊന്നും കെട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ആ ഇരിക്കട്ടെ, തോട്ടം കെട്ടിരിക്കുക. തോട്ടം ക്യാരറ്റ് ഇത് ഇത് തോട്ടം കടി കഷ്ണമൊക്കെ മാറ്റടാ. ബോട്ട് കെട്ടി തോട്ടം കെട്ടിക്കടാ. തോട്ടം തട്ടം തട്ടം അത്രേ ഉള്ളൂ. പൊട്ടിക്ക് പൊട്ടി 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 പൊട്ടിച്ച് വെക്കാം ഗൈസ്. പൊട്ടിച്ച് അങ്ങ് നമ്മളെ കിട്ടി, ഇപ്പം കിട്ടി ലൂട്ടുകൾ മൊത്തം നമുക്ക് അകത്ത് കെട്ടിച്ചിട്ട് പോകാം ഗൈസ്. എന്തായാലും വെച്ചേക്കാം, നോക്കട്ടെ. ഇനി ഗൈസ് അവിടെ എന്തോ റോഡും വഴിയൊക്കെ കണ്ടത്, നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ അടുത്ത് വേറെ വല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതേ ഗൈസ് ഒരു വഴി കിടക്കുന്നു, ഈ വഴി കൂടെ കയറി നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്നാലും ആ പോർട്ടൽ, അവിടെ പോർട്ടലുണ്ട് ഗൈസ്. ആ പോർട്ടലാണ്, പോർട്ടലുണ്ട് ഗൈസ്. പോർട്ടലിൽ കയറി നമുക്ക് നോക്കാം എന്താ അവിടെ എന്താ സംഭവം ഉള്ളതെന്ന്. പോർട്ടലിൽ കയറൂ, പോർട്ടലിൽ കയറൂ, കയറി കയറി വേഗം കയറി, വേഗം വേഗം കയറി പോർട്ടലിൽ ഗൈസ്. അറേ രാവിലെ അല്ലേ കുറേ ആൾക്കാർ കളിക്കുന്നത്? ഞാൻ രാവിലെ ഗൈസ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, രാവിലെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. രാവിലെ 40 41 പേര് കളിക്കുന്നുണ്ട് സാറേ. അല്ലേ ഗൈസ് ഇത് ഈ വേസ് ഒന്നല്ല ഗൈസ്, ഞാൻ വേസ് ഇതും വീണ്ടും വേസ് കിട്ടിയിരുന്നു. ആഗ്രഹിച്ച് ഗൈസ് വേസ് വീണ്ടും കിട്ടിയില്ല ഗൈസ്, പറ്റിച്ച് നമ്മളെ. നമ്മളെന്ത് ചെയ്യണ, വേസ് വീണ്ടും കിട്ടും 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 എന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അവിടെ വേറെ പോർട്ടലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഒന്നുകൂടെ വരണം ഗൈസ്, ഒന്നുകൂടെ ഒന്നുകൂടെ നമുക്ക് ഇങ്ങോട്ട് വരണം ഗൈസ്. നമുക്ക് ഇവർ ബേസ് പണി തീർന്നില്ല, ഇവർ ബേസ് പണി തീരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വരണം. ഇവർ പകുതി വില്ലേജിനൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളൂ, നമുക്ക് ബേസ് പണി തീരുമ്പോൾ ഒന്നുകൂടെ വരണം ഗൈസ്. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ അവരുടെ ബേസിൽ പോയി നോക്കിയാലോ. ഇൻവീസ് പോർഷൻ തീർന്നിട്ടൊന്നുമില്ല, പോയി നോക്കിയാലോ ഗൈസ്. ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടുവരാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഹോട്ടലിൻ്റെ ഹോട്ടൽ എവിടെയാണ്? ഹോട്ടൽ പുറകിൽ. അയ്യോ ഹോട്ടൽ പുറകിലായിരുന്നു ഗൈസ്, കണ്ടില്ല. ഹോട്ടൽ എടുത്തിട്ടില്ല ഗൈസ്. എന്തായാലും അയ്യോ പോർട്ടലേ, ആ പോർട്ടലേ ഗേസ് ഒന്നോട് പോയി നോക്കാം ഗേസ്. ഇൻവീസ് പോർഷൻ തീരുന്നാലും നമുക്ക് കറങ്ങി നടക്കാം. 8 മിനിറ്റ് ആണ്ട് ഗേസ് ഇൻവീസ് പോർഷൻ്റെ അതുകൊണ്ട് ഗേസ്. എന്നാൽ 8 മിനിറ്റ് നമുക്ക് കറങ്ങി നടക്കാം. അയ്യോ നത്തിൻ്റെ ഉണ്ടോ? എനിത്തിങ് ഒന്നുമില്ലല്ലോ. ഷുഗർ കെയിൻ പൊടിച്ചെടുക്കണം, ഷുഗർ കെയിൻ എടുക്കണമായിരുന്നു ഗേസ്. ഷുഗർ കെയിൻ നമുക്ക് പൊടിച്ചെടുക്കാം കുറച്ച് നോക്കാം. എന്നാൽ എന്തൊക്കെ കുറച്ചൊക്കെ അതിനകത്തൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. എന്ത് നോക്കാനാണ് ഗേസ് ഇതിനകത്ത്? ഇതിനകത്തൊന്നും കിട്ടാനില്ല. കുറേ പട്ടിക്കുട്ടികളുണ്ട്, അതല്ല വേറെ എന്ത്, പട്ടിക്കുട്ടികളുണ്ട്. ഈ ഷുഗർ കെയിൻ കുറച്ച് പൊട്ടിച്ചെടുക്കാം എന്തായാലും. എന്തായാലും വന്നതല്ലേ ഷുഗർ കെയിൻ പൊട്ടിക്ക്. ഷുഗർ കെയിൻ ഓ ഗേസ് ഇൻവീസ് പോർഷൻ തീർന്നു ഗേസ്. എന്തായാലും വന്നല്ലേ ഗേസ്, പൊട്ടിച്ചിട്ട് ഓടാം, പൊട്ടിച്ചോണ്ടോടാം, പൊട്ടിച്ചോണ്ടോടാം ഗേസ്. യെസ് ഷുഗർ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം ഗേസ്, ഭയങ്കര കഷ്ടപ്പാടാണ് ഗേസ്. ഷുഗർ കെയിൻ കണ്ടുപിടിക്കാനുള്ള പാടെ, ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ടൊരു ഷുഗർ കെയിൻ എനിക്ക് നമ്മുടെ ബേസിൽ കിട്ടിയത്. ഇപ്പം തിരിച്ച് ഓടാൻ ഗേസ് അല്ലേ, ഓടിക്കും ഓടാ ഓടാ ഓടാ, ഓടി കണ്ടം പിടിക്കാം. വേറെ ഒന്നും നോക്കണ്ട, കണ്ടം പിടിച്ചു, കണ്ടം പിടിക്കണോ? കണ്ടം പിടിച്ചു, കണ്ടം പിടിച്ചു. യെസ് യെസ് കണ്ടം പിടിക്കാം. ഈ നമുക്ക് ഇതിനകത്ത് തന്നെ ഷുഗർ കെയിൻ കിട്ടിയല്ലോ, ഷുഗർ കെയിൻ അകത്ത് കയറ്റിച്ചിട്ട് ഒരു ഷൾക്കർ ബോക്സ് അല്ല, ഷൾക്കർ ബോക്സ്, ഷൾക്കർ ബോക്സ്, കാലി ഷൾക്കർ ബോക്സ്. യെസ് ഷൾക്കർ ബോക്സ്, ഷൾക്കർ ബോക്സ് ഞാൻ തന്നെയാണ് ഇത്. അതന്നെ ഷൾക്കർ ബോക്സ്, ഇത് മണ്ടത്തിനെ കാണിക്കാൻ നോക്കി. ഷൾക്കർ ബോക്സ് അത് ഗോൾ ഡയമണ്ട് നമുക്ക് അത് വേണ്ട, അതിന് അയൺ വേണ്ട. അയണിൻ്റെ പകരം നമുക്ക് ധരിച്ചിട്ട് ഇതിനെ കയറ്റിച്ചിട്ട് പോകാം. കെട്ടിക്കോ, വേഗം കെട്ടിച്ചോ. യെസ് കെട്ടിച്ചു ഗേസ്. അത് നമ്മളെ അങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്, നമ്മൾ സീനാക്കിയിട്ടുണ്ട്. ഇല്ല ആവേണി ചാവാം. ഇനി നമുക്ക് വേറെ വീട്ടിൽ പോകാം ഗേസ്. നേരെ വീട്ടിൽ ചെന്നു നമ്മുടെ സാധനങ്ങൾ എടുത്തേക്കാൻ പോകണോ? അത് വേറെ വീട്ടിൽ ചെന്ന് നമ്മൾ സാധനം നിർത്തുന്നു ഗേസ്. നമുക്ക് ഗേസ് നിങ്ങളെല്ലാം വീഡിയോ കണ്ടത് നല്ല ഗേസ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഗേസ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്, എന്തായാലും ഗേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ എനിക്ക് പ്രശ്നം പറ്റിയത് ആ വോയിസ് ചേഞ്ച് റീസ് ചെയ്തുകൊണ്ടാണ് ഗേസ്. അതുകൊണ്ടാണ് ഗേസ്. അപ്പം നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.